പുറമേ ഇന്നും ഈ തറവാടിന്റെ ആഠിത്യത്തിന് കുറവൊന്നുമില്ലെങ്കിലും തറവാടിന് ബലക്ഷയം ഉണ്ടായിരിക്കുന്നു എന്നൊരു അപഖ്യാതി നാട്ടിൽ പരന്നിരിക്കുകയാണ്. ഇത് സത്യമാണോ മിഥ്യയാണോ എന്നറിയുവാൻ നമുക്ക് ഈ തറവാട്ടിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. എന്തിനാവശ്യപ്പെട്ടായ ഈ പാലായി നിന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്? കുഞ്ഞുമാണി കുഞ്ഞെ, നമ്മുടെ തറവാട് എന്തായാലും പൊളിഞ്ഞു കിടക്കുവാണല്ലോ. അപ്പൊ ഇതുപോലെയുള്ള നല്ല നല്ല തറവാടുകൾ നമ്മള് ആരെ കൊണ്ടെങ്കിലും വാങ്ങിപ്പിച്ച് അത് പൊളിച്ച് കണ്ടം തുണ്ടവാക്കി മറച്ചടിക്കുന്ന കച്ചവടമാണ് നമുക്കിപ്പൊ മെച്ചം. അല്ല, ഇത് ഇടത്തേടത്ത് തറവാട് തന്നെയാണല്ലോ അല്ലേ? രാഹുൽ മാപ്പ് ചതിക്കില്ലെന്നേ? രാഹുൽ മാപ്പ് ചതിക്കില്ല, അത് ഉറപ്പാ. പക്ഷെ കൂടെ നിൽക്കുന്നവരാ ചതിക്കുന്നേ. മോനെ, മോനിപ്പോ മോനെ വെച്ചാ സംസാരിച്ചത്. നമ്മുടെ കുടുംബത്തിന്റെ തലമൂത്ത ചെയർമാനാണ് ഞാനെന്നുള്ള കാര്യം മോൻ മറക്കരുത്. അത് ഇടയ്ക്കിടയ്ക്ക് എന്നെ കൊണ്ട് ഓർമ്മിപ്പിക്കുകയും ചെയ്യരുത്. ഒന്ന് ചുമ്മാതിരി അവസ്ഥപ്പച്ചായ, മൂത്തതായാലും മൂക്കാത്തതായാലും ചെയർമാൻ ആരാണെന്ന് കുടുംബക്കാര് കൂടി തീരുമാനിക്കും. അയ്യോ, അങ്ങനെ പറയരുത് മോനെ. മോന്റെ അപ്പന്റെ ആത്മാവ് കോപിക്കും. ആ, അത് തന്നെയാ എനിക്കും പറയാനുള്ളത്. തലയ്ക്ക് മേളിൽ നിൽക്കുന്ന എന്റെ അപ്പന്റെ പ്രാക്ക മേടിച്ച് കെട്ടരുത്. വീണ്ടും പറഞ്ഞു വന്ന ആ ഫ്ലോ അങ്ങ് പോയി. എന്താണെന്നറിയില്ല, ഇവിടെ വന്നപ്പോ മുതല് ഒരു ശ്മശാന മൂകത. ഈ വിൽക്കാനുള്ള തറവാട്ടിൽ ആരും ഇവിടെ ഇല്ലേ? അല്ല, ആരാ ഈ കരിപടം പുതച്ചു വരുന്നത്? കാവൽക്കാരനായിരിക്കും. കാവൽക്കാരനല്ലടോ, പിന്നെ ആരാ? ഒരു ക്ലൂ തരാം. തുരിടത്ത് ഒരു സഖാവുണ്ടായിരുന്നു. എല്ലാവരോടും സ്നേഹം മാത്രമുണ്ടായിരുന്ന ഒരു ജനപ്രിയ സഖാവ്. ആ സഖാവിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ അണികൾ ആവേശത്തോടെ കൈയടിക്കുമായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ ആ സഖാവിനെ ഒതുക്കി ഒരു ഉപദേഷ്ടാവാക്കി മാറ്റി മൂലക്കിരുത്തി. അവനായിരുന്നു ഇവിടുത്തെ വാച്ചർ. വാച്ചറല്ല, ഞാനാടൂ ഈ തറവാട്ടിലെ മൂത്ത കാരണവർ. പക്ഷെ അതാരും മിണ്ടാറില്ല. അല്ല, അത് ഞങ്ങൾക്കറിയാം. ഇടത്തെടുത്ത തറവാട് കൊടുക്കാൻ പോകുന്നൊക്കെ ആരോ പറയുന്ന കേട്ടു. അല്ലെ, അതറിഞ്ഞിട്ട് വന്നതാ. എടോ ഔസേ പച്ച, എന്ത് ധൈര്യത്തിന്റെ പുറത്താടൂ താൻ ഈ തറവാട് വിലക്കെടുക്കാൻ വന്നത്? ജീവനിൽ കൊതിയുണ്ടെങ്കിൽ കുഞ്ഞുമാണിയും കൊണ്ട് വേഗം സ്ഥലം വിടാൻ നോക്കണോ. കടക്കു പുറത്ത്. അതേ മാണിക്കുഞ്ഞെ, അച്ചുമാമന്റെ ഫ്ലോ മാറി തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് സ്ഥലം വിടാൻ നോക്കാം. അങ്ങനെ പോകാൻ മറട്ടടോ. ഔസപ്പച്ചന്റെ ആശയം വളരെ നല്ലതാണ്. പക്ഷേ നിങ്ങള് ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളുടെ കുടുംബമല്ല ഞങ്ങളുടെ കുടുംബം. ഞങ്ങൾ ഈ തറവാടൊന്ന് നോക്കാൻ വേണ്ടി വന്നതാ. അപ്പോ ഈ കാർന്നോര് പറയുക കടക്ക് പുറത്തുനിന്ന്. കടക്ക് പുറത്തെന്ന് പറയാൻ ഇന്ത്യ മഹാരാജ്യത്ത് അവകാശമുള്ള ഒരേ ഒരാള് ഞാൻ മാത്രമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു കടക്ക് പുറത്ത്. നിങ്ങളുടെ ശൈലിക്ക് ഒരു മാറ്റവുമില്ല, നമുക്ക് പോയേക്കാം. എന്റെ ഈ ശൈലിയാണ് എന്നെ സൂപ്പർ സ്റ്റാർ ആക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ശൈലി മാറ്റുന്ന വിഷയം ഉദിക്കുന്നില്ല. ഈ ഒരൊറ്റ ശൈലി കൊണ്ടാണ് തറവാട് ക്ഷയിച്ചെന്ന് ആളുകൾ പറഞ്ഞു വരത്തുന്നത്. കുഞ്ഞുമാണി, ജീവൻ വേണേ ഓടിക്കോ. നമ്മുടെ കുളം തോണ്ടി തറവാട് തന്നെയാ നമുക്ക് നല്ലത്. വാ. അച്ചുമാമ, തറവാട്ട് കയറി ഇങ്ങനെ പറയുന്നവരെ കണ്ടം വഴി ഓടിക്കണം. അത് തന്നെ അല്ലേടോ ഞാനും ചെയ്തത്. തലയിരിക്കുമ്പോ വാലനങ്ങണ്ട. അങ്ങനെ അനക്കി അനക്കിയാണ് ഇപ്പൊ വാല് മാത്രമായത്. പണ്ട് ആരാണ്ടോ പറഞ്ഞിട്ടില്ലേ, ആർക്കോ ലോട്ടറി അടിച്ചതുപോലെ. ദേ വരുന്നു പുൽപ്പള്ളിക്കാരൻ. അച്ചുമാമ, ഇന്ന ഒരു ലഡു മുഖ്യന് ഒരിക്കട്ടെ. ഒരു ലഡു, പിന്നെ ആ മുഖത്തു നിന്ന് തോൽവിയുടെ ഒരു വാട്ടം പോയിട്ടില്ല. ജയിച്ചതിന്റെ ഒരു ഞെട്ടൽ നിങ്ങളുടെ മുഖത്ത് നിന്നും പോയിട്ടില്ല. ഞങ്ങൾ ഞങ്ങളുടെ തോൽവിയെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എങ്ങനെയാണ് ജയിച്ചത് എന്നുള്ളതിനെ കുറിച്ച് 5 വട്ടം ആലോചിച്ചിട്ടും ഇപ്പോഴും പിടികിട്ടിട്ടില്ല. അതിരിക്കട്ടെ, എന്തിനാണ് ഈ ലഡു? ഈ തറവാട് ഞങ്ങൾക്ക് മറച്ചു വെക്കാൻ പോകുന്നു എന്നൊരു അറിവ് കിട്ടിയിട്ട് വന്നതാ. അതിന്റെ ഒരു സന്തോഷവും ഒരു ഉൾപ്പുളകും, അതിനാണ് ഈ ലഡു. അതിന് തിളപ്പിച്ച വെള്ളത്തിൽ ഇത്തിരി പുളിയിലേക്ക് ഇട്ടിട്ട് താൻ തന്നെ അങ്ങ് കുളിച്ചാ മതി. അതെ പിണുങ്ങു, എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാണ്, ഇപ്പോ നിങ്ങളുടെ ഈ തറവാടിന് നേരിട്ടിട്ടുള്ള ഈ ക്ഷയത്തിന് കാരണം സ്ത്രീ ശാപമാണ്. അതേടോ, 2 ശശിമാര് സ്ത്രീകളോട് ചെയ്തിട്ടുള്ള ചില വിക്രിയകൾ ശാപമായിട്ട് വന്നതായിരിക്കും.
ഞങ്ങൾക്ക് ഒരു ശശിയുണ്ട്. തുലാഭാരം വന്ന് തലേ വീണപ്പോ ചെയ്ത പാപമൊക്കെ അങ്ങ് പോയി. ഇപ്പൊ ആള് മിടുക്കനാ, ദേ കണ്ടില്ലേ. നമസ്കാരം. ഇന്ന് പൊട്ടിപ്പൊളിഞ്ഞ് തകർന്നിരിക്കുന്ന ഈ തറവാട് നിങ്ങൾ എന്നെ ഏൽപ്പിക്കുകയാണെങ്കിൽ എന്റെ കേപ്പബിലിറ്റി, പോസിബിലിറ്റി, റെസ്പോൺസിബിലിറ്റി കൊണ്ട് ഇത് ഇന്റർനാഷണൽ ലെവലിലേക്ക് ഈ തറവാടിനെ എനിക്ക് എത്തിക്കാൻ സാധിക്കും. അതെ, ഈ തറവാട് സ്വന്തമാക്കുക എന്ന് പറയുന്നത് ഇത്തവണ പാട്ടും പാടി ജയിച്ചതുപോലെ അത്ര എളുപ്പമല്ല. പാട്ടെന്ന് പറഞ്ഞ ഞങ്ങളുടെ പെങ്ങളൂട്ടി, പെങ്ങളൂട്ടിയുടെ പാട്ട് കേട്ട് പലരും ഇവിടെ വട്ടം കറങ്ങി നിൽക്കുക. എന്നോട് എന്താ മിണ്ടാത്തേ, എന്നെ എന്താ കാണാത്തേ, എന്നെ മറന്നോ ചേട്ടാ, എന്റെ ഉണ്ണിയേട്ടാ. ഇത്തരത്തിലുള്ള പാട്ടുകളുടെ മുമ്പില് മുട്ടുമടക്കുന്ന ചരിത്രം എനക്കില്ല. അയ്യോ, മുട്ടുമടക്കിയല്ല, മുഖമടിച്ചാ വീണത്. പെങ്ങളൂട്ടി ഏത് രാഗത്തിലായിരുന്നു കീച്ചത്? അയ്യോ, അത് രാഗത്തിൽ കീച്ചൊന്നുമല്ല, വായിക്ക് വന്നത് കോതയ്ക്ക് പാട്ട്. എനിക്ക് വായി തോന്നിയ പാട്ടുകളൊക്കെ ഞാനങ്ങ് പാടി. നിങ്ങളുടെ പാട്ടും കൂത്തുമൊന്നും ഈ തറവാട്ടില് പതിവില്ലാത്ത കാര്യങ്ങളാണ്. കടക്ക് പുറത്ത് എന്നെ അപമാനിച്ചവർക്കെതിരെ നടപടി എടുത്തില്ലെങ്കിൽ ഞാൻ ഇനിയും വരും. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇതൊരു തോൽവിയായിട്ട് കാണുന്നില്ല, കേവലം ഒരു പരാജയം മാത്രമാണ്. അല്ല, നിങ്ങളുടെ കൂടെ തള്ളിമറിച്ച് തള്ളപ്പെട്ടു പോയ ഒരാളുണ്ടല്ലോ, അയാളെ കണ്ടില്ലല്ലോ. വൺ മിസ്റ്റർ ഒരിക്കലും ഞങ്ങൾ ഇതൊരു തോൽവിയായിട്ട് കണക്കാക്കുന്നില്ല. കാരണം ഈ തോൽവി എന്ന് പറയുന്നത് വിജയത്തിന് മുന്നോടിയായിട്ടുള്ള കാര്യമാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് മാങ്ങാ പറിച്ച് കണ്ടം വഴി ഓടിയപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായി തോൽവി വിജയത്തിന്റെ മുന്നേ ഓടുവെന്ന്. ഇതൊന്നും എനിക്ക് വിഷയമുള്ള കാര്യമല്ല. ഇപ്പോ ഞാൻ ഭയങ്കര ഫ്രീ ആയി എന്നുള്ളതാണ് എനിക്ക്. അതുകൊണ്ട് കേന്ദ്രമന്ത്രിയാകാത്ത എനിക്ക് വിഷമമൊന്നുമില്ല. മോനെ, ആദ്യം നമുക്ക് ഈ തറവാട് വാങ്ങിച്ച് മോദിജിക്ക് കൊടുക്കണം. പിന്നെ ആരെങ്കിലും എന്നാങ്കിലും ഒക്കെ പറയുന്നത് കേട്ടിട്ടേ എല്ലാരും കൂടെ കൊണ്ട് കുത്തിക്കേറി വന്നാലേ എടുത്തു പൊഴിക്ക് വെച്ചേക്കോ ആ പ്ലേറ്റിനകത്ത് വലത്തി. എന്നാ കൊണ്ടുപോക്കോ. അങ്ങനെ ആരെങ്കിലും ഈ തറവാടി തൊട്ടാലേ അവന്റെ കൈജാൻ വെട്ടും, അവന്റെ കണ്ടിയാ കുത്തിപ്പൊട്ടിക്കും, കാലിനും കൂടെ വലിച്ച് ഈറി ഞാൻ ഒട്ടിക്കും ഞാൻ. ഇതൊക്കെയാടോ ഈ തറവാടിന്റെ ശാപം. എനിക്ക് പോണം, പോയേ പറ്റൂ. ഇതേതാ ഈ അവതാരം? അത് ഞങ്ങളുടെ സഹോദരൻ തന്നെ. തൃശ്ശൂര് വെച്ച് ഷോക്ക് അടിച്ചു, അങ്ങനെ എന്തോ പറ്റിപ്പോയതാ. അല്ല സുരേഷ്, ഇത് എവിടെ പോവാ? അത് കൊള്ളാം, ഞാൻ ഇന്നലെയും കൂടി പറഞ്ഞതാണല്ലോ ഞാൻ തൃശ്ശൂർ എടുക്കാൻ പോവാണെന്ന്. സുരേഷ് ഇനി തൃശ്ശൂർ പോകണ്ട. അതെന്താ ഒരു മനംമാറ്റം? പോകണ്ട എന്ന് പറഞ്ഞാൽ പോകണ്ട. അതെന്താ ഞാൻ പോയാല്? സുരേഷ് ഇപ്പൊ പോകണ്ട. എന്താ, ഞാൻ തൃശ്ശൂർ എടുത്താ പൊങ്ങില്ലേ? പൊങ്ങും, പക്ഷെ മോൻ ഇപ്പൊ പോകണ്ട. വിടമാട്ട. അപ്പൊ നീ ഇങ്ങനെ നിന്ന് തൃശ്ശൂരനെ പോക വിടമാട്ട. അയോഗ്യ നായ, നിനക്ക് എവളോ ധൈര്യമെടുപ്പാൻ. ഇപ്പോൾ എൻ കൺമുന്നാടി വന്ന നിപ്പാൻ. ഇന്നേക്ക് ദുർഗാഷ്ടമി, ഉന്നനാൻ കൊന്ന് ഓൻ രക്തത്തെ കുടിച്ച് ഓങ്ങറും നടനമാടുവാൻ. സുരേഷ്, കുമേട്ടാ, ഞാനിപ്പ എന്താ പറഞ്ഞേ? ഒരൊന്നും പറഞ്ഞില്ല മോനെ. ഇല്ല, ഞാനിപ്പ എന്തോ പറഞ്ഞു. ഇല്ല, നീ ഒന്നും പറഞ്ഞില്ല. ഇല്ല മോനെ. എന്താ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ലെന്ന്. കുമ്മേട്ടാ, ഞാൻ എന്താ ഇപ്പൊ പറഞ്ഞേ? നീ ഒന്നും പറഞ്ഞില്ല കൂട്ടാ. ഞാനിപ്പ എന്താ പറഞ്ഞേ? നിനക്ക് തൃശ്ശൂർ ഇല്ലാതെ ജീവിക്കാൻ പറ്റിയിരുന്നു. അപ്പൊ എനിക്കെന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ടല്ലേ. ഞാൻ ഡൽഹി പോയി ചികിത്സിച്ചിട്ട് വരാം. പോകുന്നതൊക്കെ കൊള്ളാം, പോകുന്ന വഴി തൃശ്ശൂർ കണ്ടാൽ ഇറങ്ങാൻ നിൽക്കണ്ട, നേരെ വിട്ടോണം. ദേ തൃശ്ശൂർ. മോനെ, അവിടെ തൃശ്ശൂര്, 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 തൃശ്ശൂര്. ഏ, ഇതെന്താടോ, കുറേ നേരമായിട്ടൊരു ഹെലികോപ്റ്റർ ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. അതാരാടോ? അത് ഞങ്ങളുടെ സൂപ്പർ ഹീറോസ് തറവാട് വാങ്ങാൻ വേണ്ടി വരുന്ന വഴിയാണ്. നിങ്ങളുടെ തറവാട് എന്തു വില കൊടുത്തിട്ടും വാങ്ങുന്നതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്, അല്ലേ ഷാജി? അതെ, ഞങ്ങൾ വളരെ കാലമായി നോട്ടമിട്ടിരിക്കുന്ന തറവാടാണ് ഇത്.
ഈ തറവാടിന് താക്കൂറിന്ന് തരികയാണെങ്കിൽ എല്ലാ മുറിയും ഒന്ന് കാണിച്ചു കൊടുക്കാമായിരുന്നു. ആദ്യം താൻ മര്യാദയ്ക്ക് ഒരു അക്കൗണ്ട് തുറന്ന് കാണിക്കേ. ആരാണിവർ? അതെ, നമ്മുടെ തറവാട് വാങ്ങിക്കാൻ വേണ്ടി വന്ന വലിയ കുടുംബക്കാരാ. അങ്ങ് ഡൽഹിയിൽ നിന്നുള്ള വരവാ. അതേതാണ്, നമ്മുടെ കുടുംബത്തെക്കാളും വലിയ കുടുംബക്കാര്. തറവാട് ജപ്തിയിലാണെങ്കിലും ദാർഷ്ട്യത്തിന് മാത്രം ഒരു കുറവുമില്ല. ഈ തറവാട് നിങ്ങൾ ഞങ്ങൾക്ക് തരികയാണെങ്കിൽ ഞങ്ങൾ ഇത് നന്നായി മോടി പിടിപ്പിക്കും. സഖാവേ, നമുക്ക് ഇവർക്ക് ഇതങ്ങ് കൊടുത്താലോ? എങ്ങനെയിരിക്കും? എല്ലാവരേക്ക് എടുക്കും. അങ്ങനെയെങ്കിൽ 15 crore. ആ വിന്റെ പൊളുത്തി 15,000 രൂപയ്ക്ക് ഉണ്ടായിട്ടും. 1 crore എങ്കിലും തരണം. ആരോട് ചോദിച്ചിട്ടാണ് നിങ്ങൾ വില പറഞ്ഞത്? നിങ്ങളോട് വാ തുറക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. അല്ലാതെ വിന്റെ ഞാനൊരു ഓളത്തിനങ്ങ് പറഞ്ഞതാ. ഓളം വിട്ട് കൂടുതലാണെന്നറിയാം, പക്ഷെ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തെളിയിക്കാൻ നിൽക്കണ്ട. നിങ്ങളിങ്ങനെ വിലയുടെ കാര്യം പറഞ്ഞ് കടുവിട്ട് കൂടാതെ നിൽക്കണ്ട. ഈ തറവാട് വിലക്കെടുക്കാൻ പറ്റിയ ഒരാള് ഞങ്ങളുടെ കയ്യിലുണ്ട്. എല്ലാവർക്കും നമസ്കാരം. എനിക്കിപ്പോ ഏറ്റവും ഇഷ്ടം കേരളമാണ്. കേരളത്തിലെ ഈ തറവാടാണ്. എന്റെ കയ്യിലേക്ക് നിങ്ങൾ ഈ തറവാട് ഏൽപ്പിക്കുകയാണെങ്കിൽ ഞാൻ ഓടി നടന്ന് ഈ തറവാട് വലിയ നിലയിലെത്തിക്കും. അതെ, പിന്നില് കയ്യും കെട്ടി CBI നടക്കുന്നത് പോലെ ഓടി നടന്നിട്ട് യാതൊരു കാര്യവുമില്ല. മേരെ പേര ദേശവാസിയോം, ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോൾ ഈ തറവാട് വാങ്ങിക്കുവാൻ ആരെയും ഞങ്ങൾ അനുവദിക്കുകയില്ല. അതങ്ങ് ഡൽഹി ചെന്ന് പറഞ്ഞാ മതി. ഇത് ഞങ്ങളുടെ മണ്ണ. ആ പരിപ്പ് ഇവിടെ വേവില്ല. എന്നാ നമുക്ക് കാണാം. അതിലേ ഞങ്ങൾ ഇവിടെ ഇല്ലാതാവണം. അതിലൊന്നും കാര്യമില്ല, ഞങ്ങൾ ഇത് വാങ്ങാൻ വന്നതാണെങ്കിൽ വാങ്ങിച്ചിരിക്കും. ഒരു വിധത്തിലും ഞങ്ങൾ ഇത് വിട്ടുതരുന്ന പ്രശ്നമില്ല, ഞങ്ങൾ വാങ്ങിക്കും. നിർത്ത്. എന്തായത്? ഞങ്ങളുടെ തറവാട്ട് മുറ്റത്ത് എന്തു വാങ്ങാമെന്നാണോ ധരിച്ചു വെച്ചിരിക്കുന്നത്? മര്യാദക്കല്ലെങ്കിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ശൈലിയില് നിങ്ങളോട് എനിക്ക് സംസാരിക്കേണ്ടി വരും. ഈ കുടുംബത്തിന്റെ പ്രസക്തി ഇന്ന് നഷ്ടപ്പെട്ടിട്ടില്ല. നിരവധി സമര പോരാട്ടങ്ങളിലൂടെയാണ് ഈ തറവാട് ഇന്ന് ഈ നിലയിൽ എത്തിയിട്ടുള്ളത്. മാത്രവുമല്ല, പ്രളയം വന്നിട്ടും അതൊക്കെ ഞങ്ങള് നിഷ്പ്രയാസം അതിജീവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം വിരട്ടലും വിലപേശലും ഒന്നും ഞങ്ങളുടെ തറവാട്ട് മുറ്റത്ത് വേണ്ട എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ നല്ലത്. അതുകൊണ്ട് വന്ന കാലിൽ നിൽക്കാതെ ചെല്ലാ നോക്ക്. ഞങ്ങളുടെ തറവാട് ഇന്നും സ്ട്രോങ് തന്നെയാണ്. അല്ലേ അച്ചുമാമ? അപ്പൊ പകവോക്കുകയാണല്ലേ? അല്ല, ഞങ്ങൾ ഇനിയും കാത്തിരിക്കാൻ തയ്യാറാണ്. ഞങ്ങൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. ആ കാത്തിരുന്ന ഉണ്ടായിട്ട് ഉണ്ട. ഇതല്ല ഇതിനപ്പുറം വന്നാലും അതിലെല്ലാം ഞങ്ങള് നേരിട്ടിരിക്കും. ഞങ്ങള് വിജയിക്കും. അങ്ങനെ എല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകുമ്പോ ചവിട്ടിക്കേറിയ പടികളൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് വളരെ നന്നായിരിക്കും.